നമസ്കാരം. ഒറ്റ ദിവസം കൊണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് 200 സബ്സ്ക്രൈബേഴ്സ്, ഒരാഴ്ച കൊണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ടൈറ്റിലോടുകൂടിയുള്ള പല വീഡിയോകളും യൂട്യൂബിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പറയുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് എല്ലാം നമ്മുടെ ചാനലിൽ പരീക്ഷിച്ചു കഴിഞ്ഞാലും അനുഭവം എല്ലാം നമുക്ക് നിരാശ മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീഡിയോയുടെ അല്ലെങ്കിൽ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സിനെയും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നെല്ലാം പലരും അന്വേഷിക്കാനുണ്ട്. പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആപ്ലിക്കേഷനുകളെല്ലാം കാണാനായിട്ട് കഴിയും. ചാനൽ പ്രൊമോട്ടർ, വീഡിയോ പ്രൊമോട്ടർ, സഫോർ സബ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാം ജെനുവിൻ ആണോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷകളോടുകൂടി തന്നെയായിരിക്കും യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ചാനൽ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ വ്യൂസും വാച്ച് ടൈമൊന്നും കിട്ടിയില്ലെങ്കിൽ ആ ചാനൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് ആരും വരാതെ വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൊണ്ട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യിച്ച് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ അവരാദ്യം ഇടുന്ന വീഡിയോ ചിലപ്പോൾ കണ്ടേക്കാം, പിന്നീട് അവർക്ക് നമ്മുടെ ടോപ്പിക്സ് ഇഷ്ടമല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ആ വീഡിയോ കാണുകയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്ത മാർഗം ചെയ്യുന്നത് മറ്റ് ചാനലുകളുടെ താഴെ പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാവുന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. എന്തായാലും അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം നമ്മളിവിടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നും ആ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലായിട്ടും വീഡിയോ കാണുന്നത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു വ്യൂവറായിട്ട് നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രയോജനമൊന്നും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു മാർഗ്ഗമാണ് യൂട്യൂബിൽ വാച്ച് ടൈമും അതുപോലെ തന്നെ വ്യൂസും കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് കഴിയും. അതായത് ചാനൽ പ്രൊമോട്ടർ, വീഡിയോ പ്രൊമോട്ടർ, അതുപോലെ തന്നെ സഫോർ സബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിലൂടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം സപ്പോർ സബ് ചെയ്യുന്ന അതേ പരിപാടി തന്നെ അവർ ഈ പല മൾട്ടി ടാബുകൾ വഴി ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അതിലൂടെ കാര്യമായിട്ടുള്ള വാച്ച് ടൈമൊന്നും ലഭിക്കാനൊന്നായിട്ടും പോകുന്നില്ല. പക്ഷേ ഇത് കുറേയധികം ദിവസങ്ങൾ കഴിയുമ്പോൾ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞു പോകുന്നതായിട്ട് പലരുടെ അനുഭവത്തിലൂടെ എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ആദ്യകാലത്ത് ഇതുപോലെ ചെയ്തു നോക്കിയിരുന്നതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു കാലത്തും പൊങ്ങി വരികയില്ല, അവിടെ തന്നെ കിടക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം യൂട്യൂബിനെ കളിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം യൂട്യൂബിൽ ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള വീഡിയോ നമ്മളുടെ യൂട്യൂബിൽ ചെയ്യുക എന്നുള്ള മാത്രമാണ് നമ്മൾ ഏകദേശം ടിപ്സായിട്ടുള്ള, അല്ലാതെ വേറെ യാതൊരു ട്രിക്കും യൂട്യൂബിലില്ല എന്നുള്ളത് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടാക്സിനും മറ്റുമൊക്കെ വളരെ സെക്കൻഡായിട്ടുള്ള പ്രാധാന്യം മാത്രമാണുള്ളത്. നമ്മുടെ ടൈറ്റിലും തമ്പ്നെയിലും കണ്ടൻസിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നെ അടുത്തായിട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവതരണ രീതി. അപ്പോൾ അവതരണ രീതിയിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. കാരണം അത് ചിലരുടെ അവതരണ രീതി ചിലർക്ക് വളരെ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാനൽ വന്നു കഴിഞ്ഞാലും ആ രീതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ യൂട്യൂബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ചാനൽ സെർച്ചിൽ വരാത്ത കാര്യങ്ങളെല്ലാം പലരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ സെർച്ചിൽ വരാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അടുത്തതായിട്ട് യൂട്യൂബിൽ വ്യൂസും വാച്ച് ടൈമും വർദ്ധിപ്പിച്ച് തരുന്ന ഒട്ടേറെ ഗ്രൂപ്പുകൾ ടെലിഗ്രാമിലും വാട്സാപ്പിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിലൂടെ ചിലരുടെ എല്ലാം പണം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ ഇതിനു മുമ്പെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ തന്നെ മൾട്ടി ടാബുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളോട് പൈസ വാങ്ങിക്കൊണ്ട് നമുക്ക് വ്യൂസ് വർദ്ധിപ്പിച്ച് തരുന്ന മാർഗ്ഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ യൂട്യൂബിന് മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് പണി കിട്ടുമെന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ ഇതെല്ലാം ചെയ്യുന്നത് ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു 10 മൊബൈൽ കിട്ടുമെങ്കിൽ അതിനകത്തു നിന്ന് നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ വ്യൂസ് അല്ല അതിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ 100 രൂപ മുടക്കി 10 രൂപ ഉണ്ടാക്കുന്ന പോലൊരു അനുഭവമായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
മോണിറ്റൈസേഷൻ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്നും ഒന്നും കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് മോണിറ്റൈസ് ആയതിന് ശേഷമുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ആരും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം ഓളെന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.